ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റല്ലയുടെ മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ട്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് നഗരത്തിന്റെ ദക്ഷിണ പ്രാന്തങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ലബനൻ സുരക്ഷ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. ഹസൻ നസ്റല്ലയുടെ ഭൗതിക ദേഹത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ഛിന്നം ഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇത് തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസ്ബുള്ള ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മരണാനന്തര ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 27 രാത്രി ബെയ്റൂത്തിൽ വൻ നാശം വിതച്ച ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസ്റല്ല കൊല്ലപ്പെടുന്നത്. ബെയ്റൂത്തിലെ ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതും പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ കാണാം. സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹസൻ നസ്റല്ലയുടെ മരണം ഹിസ്ബുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. നസ്റല്ല രക്തസാക്ഷിയായിരിക്കുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം. ഹിസ്ബുള്ള കമാൻഡറായ അലി കരാരിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബെയ്റൂത്തിലെ ദാഹിയ ജില്ലയിലാണ് ഹിസ്ബുള്ള ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 6 നിലയിലുള്ള കെട്ടിട സമുച്ചയം നിലനിന്നിരുന്ന സ്ഥലത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ അബ്ബാസും ലബനനിലെ ഖുദ്സ് സേന കമാൻഡർക്കുമൊപ്പം ഒരേ വാഹനത്തിലാണ് ഹസൻ നസ്റല്ല ആസ്ഥാനത്തെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അബ്ബാസും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വലിയൊരു തിരിച്ചടിക്കായി ഒരുങ്ങുകയാണ് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. ഹസൻ നസ്റല്ലയുടെയും മറ്റ് നേതാക്കളുടെയും കൊലപാതകത്തിന് ഇസ്രായേലിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്ന് തന്നെയാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശക്തമായ ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിനുള്ള പടയൊരുക്കം അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല.